വെൽക്കം ടു ലൈബ്രറി ഓഫ് ഇലക്ട്രോണിക്സ് പോളിടെക്നിക് ഫിഫ്ത്ത് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എന്നിൻ്റെ സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ ത്രീയുടെ ലാസ്റ്റ് പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ഫോർ ഈ ഒരു പാർട്ടിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മളൊരു ഓർഗനൈസേഷൻ പല പ്ലേസസിൽ സെറ്റ് ചെയ്തു അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകളിൽ എത്തിക്കണം അങ്ങനെ എത്തിക്കാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ എൽ പിയിൽ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്കൽ മെത്തേഡോ അതുപോലെയുള്ള ഒരു കൺവെൻഷനൽ മെത്തേഡ്സോ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആണ് ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടുന്ന കോസ്റ്റ് മിനിമൈസ് ചെയ്യണം ഇതിനൊരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണുള്ളത് കൺവെൻഷനൽ മെത്തേഡ് നമുക്ക് കൺവെൻഷനൽ മെത്തേഡ്സ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ മെത്തേഡ് ഇവിടെ സ്യൂട്ടബിൾ അല്ല സ്പെഷ്യൽ മെത്തേഡ്സാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക് ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റ് കോർണർ റൂളും വോഗൽ അപ്രോക്സിമേഷൻ മെത്തേഡും ആണ് അപ്പോൾ ഈ മെത്തേഡ്സ് യൂസ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക നമുക്ക് നോക്കാം നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുക ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ പ്രോബ്ലത്തിൻ്റെ കൂടെ തന്നെ അത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ് നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് വെച്ചാൽ ടോപ്പ് ലെഫ്റ്റ് കോർണറാണ് ലെഫ്റ്റിലെ ഏറ്റവും ടോപ്പിലുള്ള കോർണറാണ് ടോ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു കോർണറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക നമുക്കിനി പ്രോബ്ലം നോക്കാം കൺസിഡർ എ മാനുഫാക്ചറർ ഹു ഓപ്പറേറ്റ്സ് ത്രീ ഫാക്ടറീസ്

ഈ മൂന്ന് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് അഞ്ച് റീറ്റെയിൽ ഷോപ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം വിൽക്കുന്നത് ഓരോ ഫാക്ടറിയുടെയും കപ്പാസിറ്റി തന്നിട്ടുണ്ട് അതുപോലെ ഓരോ റീറ്റെയിൽ ഷോപ്പിലും നമ്മുടെ പ്രൊഡക്റ്റ് എത്ര റിക്വേഡ് ആണെന്നുള്ള റിക്വയർമെൻറ്റ്സ് അതും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ തന്നിട്ടുള്ളത് ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഒരു പെർട്ടിക്കുലർ റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊണ്ടു ചെല്ലാൻ വേണ്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും തന്നിട്ടുണ്ട് ഈ വണ്ണെന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് റീറ്റെയിൽ ഷോപ്പിലേക്ക് ഫസ്റ്റ് ഫാക്ടറി എന്നുള്ള ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് കൊണ്ടു ചെല്ലാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് അപ്പോൾ സിക്സ്റ്റീൻ എന്താണ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് തേർഡ് റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് അപ്പോൾ പ്രോബ്ലം ക്ലിയർ ആണെന്ന് കരുതുന്നു നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം ഈ ടേബിളിൽ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഈ പ്രോബ്ലത്തിന് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ റിക്വയർമെന്റ്സിൻ്റെ സമം കപ്പാസിറ്റിയുടെ സമും സെയിം ആയിരിക്കണം ഈ കേസിൽ റിക്വയർമെന്റ്സിൻ്റെ സമ്മും ത്രീ ഹൺഡ്രഡ് ആണ് കപ്പാസിറ്റിയുടെ സമ്മും ത്രീ ഹൺഡ്രഡ് ആണ് സോ ഇവിടെ നമുക്കൊരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ടേബിള് രണ്ടാമതെന്നു വരയ്ക്കുക റിക്വയർമെൻറ്റ്സും കപ്പാസിറ്റിയും ഒക്കെ എഴുതണം എന്നിട്ട് അതിൽ ഈ എലമെൻസിലെ ടോപ്പ് ലെഫ്റ്റ് എലമെൻറ്റ് കൺസിഡർ ചെയ്യുക വൺ കൺസിഡർ ചെയ്യുക ഇനി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റി എത്രയാണ് നോക്കുക റിക്വയർമെൻറ്റ്സ് എത്രയാണ് നോക്കുക വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഹൺഡ്രഡ് ആണ് പക്ഷേ കപ്പാസിറ്റി ഫിഫ്റ്റി ഉള്ളു അപ്പോൾ ഏതാണോ അതിൽ മിനിമം വരുന്നത് ആ മിനിമം വാല്യൂ ഇവിടെ ഫിഫ്റ്റിയും ഹൺഡ്രഡും വരുന്നതുകൊണ്ട് മിനിമം വാല്യൂ ഫിഫ്റ്റി നമ്മൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഫിഫ്റ്റി സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിയുടെ കപ്പാസിറ്റി കംപ്ലീറ്റ് നമ്മൾ ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് കൊടുത്തു ഇനി അവിടെ കപ്പാസിറ്റി ഒന്നും ബാക്കിയില്ല അപ്പോൾ ആ റോ റോ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ഓഫ് ചെയ്ത് കളയാം ഇനി റീറ്റെയിൽ ഷോപ്പ് വണ്ണിൻ്റെ റിക്വയർമെൻറ്റ്സ് ഹൺഡ്രഡ് ആയിരുന്നു അതിൽ ഫിഫ്റ്റി നമുക്ക് ഫാക്ടറി വണ്ണീന്ന് കിട്ടി അപ്പോൾ ബാക്കി എത്ര മതിനിക്വയർമെൻറ്റ്സ് ഫിഫ്റ്റി മൈനസ് ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി ബാക്കി ഫിഫ്റ്റി റിക്വയർമെൻസും കൂടി ഉള്ളു അപ്പോൾ അതങ്ങനെ കുറച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇനി നമ്മൾ കട്ട് ഓഫ് ചെയ്യാത്ത എലമെൻസും നമ്മുടെ റിക്വയർമെൻറ്റിൻ്റെ പുതിയ വാല്യൂസും ഒക്കെ കൂടി പുതിയൊരു ടേബിളിലേക്ക് റീപ്ലേസ് ചെയ്ത് വരയ്ക്കുക ഓക്കെ ഇനി നമ്മൾ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്താൽ മതി ടോപ്പ് ലെഫ്റ്റ് കോർണറിലെ വാല്യൂ കൺസിഡർ ചെയ്യുക ട്വൻറ്റി ഫോർ അതിൻ്റെ കറസ്പോണ്ടിങ്ങായ റിക്വയർമെൻറ്റും കപ്പാസിറ്റി നോക്കുക അതിൽ മിനിമം വാല്യൂ ഏതാന്ന് വെച്ചാൽ എടുക്കുക അത് ടോപ്പ് ലെഫ്റ്റ് കോർണറില് ടേബിൾ ഒരു ബോക്സ് വരച്ചിട്ട് അവർ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതാണോ കംപ്ലീറ്റ് റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആയത് ആ മിനിമം വാല്യൂ വരുന്നത് ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്ക് കട്ട് ഓഫ് ചെയ്ത് കളയുക മാക്സിമം വാല്യൂന്ന് മിനിമം വാല്യൂ കുറച്ച് എഴുതുക ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി എഴുതുക അപ്പോൾ ഇവിടെ ആണ് എഴുതേണ്ടത് ഇനി അടുത്ത ടേബിളിൽ വരയ്ക്കുമ്പോൾ ഓക്കെ ഉണ്ടോ ആണ് എഴുതേണ്ടത് ബാക്കി എല്ലാ എലമെൻസും അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുക കട്ട് ഓഫ് ചെയ്തത് ഒഴിച്ച് ബാക്കി എല്ലാതും ഇത്രയും പോർഷൻസ് അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്യുക ഓക്കെ ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെയും ആദ്യത്തെ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യണം ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ എലമെൻ്റ് എടുത്തു ട്വൽവ് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ആണ് കപ്പാസിറ്റി ആണ് അപ്പോൾ മിനിമം ഫിഫ്റ്റി ആണ് വരെ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്തു അപ്പോൾ അതിന് അക്രോസ് ഉള്ള എലമെൻറ്റ്സ് കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു സെവൻറ്റി മൈനസ് ഫിഫ്റ്റി ചെയ്തിട്ട് ട്വൻറ്റീനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം അപ്പോൾ ബാക്കിയുള്ള എലമെൻസ് ഇത്രയാണ് തേർട്ടി ത്രീ വൺ ട്വൻറ്റി ത്രീ ട്വൻ്റി സിക്സ് അത്രയും നമ്മൾ അടുത്തൊരു ടേബിളിലേക്ക് മാറ്റി വരച്ചു പിന്നെ നമ്മൾ ടോപ്പ് ലഫ്റ്റ് കോർണറിലെ എലമെൻറ്റ് തേർട്ടി ത്രീ കൺസിഡർ ചെയ്തു അവിടെ റിക്വയർമെൻറ്സ് ട്വൻറ്റിയും കപ്പാസിറ്റി ഫിഫ്റ്റിയാണ് അപ്പോൾ നമ്മൾ ട്വൻറ്റി ആ ഒരു ടേബ് ആ ഒരു ബോക്സിലേക്ക് എടുത്ത് എഴുതി എന്നിട്ട് അത് അതിനെ കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു ആ ഒരു കോളം ഇപ്പോൾ കോളത്തിൽ ഒരു എലമെൻ്റ് ഉള്ളതുകൊണ്ട് അത് മാത്രം കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു ഇനി വൺ ഫിഫ്റ്റി വെട്ടിയിട്ട് നമ്മൾ എത്ര എഴുതണം വൺ ഫിഫ്റ്റി മൈനസ് ട്വൻ്റി വൺ തേർട്ടി ആക്കി എഴുതണം ഇനി പിന്നെ അടുത്ത ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ എലമെൻ്റ് എന്ന് വെച്ചാൽ വൺ ആണ് വൺ ഫിഫ്റ്റി വൺ അവിടുത്തെ റിക്വയർമെൻറ്റ് ഫിഫ്റ്റിയും കപ്പാസിറ്റി വൺ തേർട്ടിയാണ് മിനിമം ഫിഫ്റ്റി ആയതുകൊണ്ട് അത് ആ ടേബിളിൽ ആ ബോക്സിൽ നമ്മൾ എടുത്തെഴുതി അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം നമ്മൾ കട്ട് ഓഫ് ചെയ്തു അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം വൺ തേർട്ടിയിൽ നിന്ന് ഫിഫ്റ്റി കുറയ്ക്കണം ബാക്കി എയ്റ്റി മാത്രമാണ് ഉള്ളത് പിന്നെ നമ്മൾ പിന്നെ നോക്കി റിക്വർമെൻറ്റ്സ് ഫോർട്ടിയാണ് കപ്പാസിറ്റി എയ്റ്റി ആണ് മിനിമം വാല്യൂ ഫോർട്ടി എടുത്തിട്ട് നമ്മൾ ആ ബോക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ ആ കോളം കപ്പ് കട്ട് ഓഫ് ചെയ്തു ബാക്കി നമ്മൾ ഫോർ എയ്റ്റി മൈനസ് ഫോർട്ടി ഫോർട്ടി ആക്കി എഴുതി പിന്നെ മിനിമം വാല്യൂ ആണെങ്കിൽ മാക്സിമം ആയി സെയിം വാല്യൂസ് ആണ് വരിക അപ്പോൾ അവിടെ ഫോർട്ടി എഴുതി ഇത് കട്ട് ഓഫ് ചെയ്തു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ബോക്സ് രണ്ടാമത് വരയ്ക്കുക അതിൽ നമുക്ക് റിക്വയർമെൻ അലൈൻമെൻറ്റ് കിട്ടി കുറച്ച് കുറച്ച് വാല്യൂസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് മാത്രം നമ്മൾ ഇതിലേക്ക് മാറ്റി വരയ്ക്കുക ഫിഫ്റ്റീ ഫ് ഫിഫ്റ്റി ട്വൻറ്റി അങ്ങനത്തെ വാല്യൂസ് ഒക്കെ എടുത്തെഴുതുക ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവണ എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് റീറ്റെയിൽ ഷോ ഫസ്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഫസ്റ്റ് റീറ്റെയിൽ ഷോപ്പിലേക്ക് അമ്പത് ആണ് കൊടുക്കുക സെക്കൻഡ് ഫാക്ടറിയിൽ നിന്ന് ഫസ്റ്റ് റീറ്റെയിൽ ഷോപ്പിലേക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി യൂണിറ്റ്സ് പ്രൊഡക്ട്സ് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്ങനെയാണ് കാണുകയെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഫിഫ്റ്റി ഇൻറ്റു വൺ ഫിഫ്റ്റി ഇൻറ്റു ട്വൻറ്റി ഫോർ പ്ലസ് ഫിഫ്റ്റീ ഇൻറ്റു ട്വൽവ് പ്ലസ് ട്വൻറ്റി ഇൻറ്റു തേർട്ടി ത്രീ പ്ലസ് ഫൈവ് ഫിഫ്റ്റി ഇൻറ്റു വൺ പ്ലസ് ഫോർട്ടി ഇൻറ്റു ട്വൻറ്റി ത്രീ പ്ലസ് ഫോർട്ടി ഇൻറ്റു ട്വൻറ്റി സിക്സ് ഇത്രയും വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കിട്ടും ഇനി വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം നമ്മൾ ഓരോ റോ ബൈ റോ കൺസിഡർ ചെയ്യണം ഒരു റോയിൽ ഏറ്റവും മിനിമം വാല്യൂവും അതിന് തൊട്ട് മുകളിലുള്ള വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചാൽ ആ റോനെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതണം ഇപ്പോൾ ഇവിടെ നയൻ മൈനസ് ആണ് എത്രയാണ് ആണ് ഡിഫറൻസ് അടുത്ത റോ എടുക്കുക അതിലേറ്റവും മിനിമം വാല്യൂവും അതിന് തൊട്ട് മുകളിൽ വാല്യൂ ഉള്ള വാല്യൂ അപ്പോൾ വണ്ണും ട്വൽവും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് ട്വൽവ് മൈനസ് വൺ ഇലവൻ ആണ് ഡിഫറൻസ് ഇനി അടുത്ത റോയിൽ നോക്കുമ്പോൾ വണ്ണും ഫോർട്ടീനും ആണ് വാല്യൂസ് ഡിഫറൻസ് വരുന്നത് ഫോർട്ടീൻ മൈനസ് വണ് ആണ് ദാറ്റ് ഇസ് തേർട്ടീൻ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ കോളത്തിലും ചെയ്യണം കോളത്തിലെ ഏറ്റവും മിനിമം വാല്യൂ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന വാല്യൂ നമ്മളുടെ ഡിഫറൻസ് താഴെ എഴുതുക ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ നയൻ ആണ് അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന വാല്യൂ ആണ് ഡിഫറൻസ് വരുന്നത് ത്രീ ആണ് വണ്ണും തേർട്ടീനും ഡിഫറൻസ് ട്വൽവ് ഇവിടെ മിനിമം ട്വൻ്റി തൊട്ട് മുകളിൽ ട്വൻ്റി ത്രീ ഡിഫറൻസ് ത്രീ ആണ് ഇവിടെ മിനിമം വണ്ണ് അതിന് തൊട്ടുമുകളിൽ ട്വൻ്റി സിക്സ് ഡിഫറൻസ് ട്വൻ്റി ഫൈവ് ആണ് അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതിലെ ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കണം ഡിഫറൻസ് ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് എവിടെയാണ് എന്നുള്ളത് നോട്ട് ചെയ്യണം ഡിഫറൻസ് ഏറ്റവും മാക്സിമം വരുന്നത് ട്വൻ്റി ഫൈവ് ആണ് അല്ലേ അപ്പോൾ ആ കോളം അത് കോളത്തിൻ്റെ ഡിഫറൻസ് ആണ് അപ്പോൾ ആ കോളമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആ കോളത്തിൽ മൂന്ന് വാല്യൂസ് ഉണ്ടല്ലോ അതിലേറ്റവും മിനിമം വാല്യൂ ഏതാന്ന് നോക്കണം മിനിമം വാല്യൂ ഇവിടെ വണ്ണാണ് അപ്പോൾ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് വരയ്ക്കേണ്ടത് സ്ക്വയർ വരയ്ക്കേണ്ടത് എന്നിട്ട് ഇനി നേരത്തെ ചെയ്ത പ്രൊസീജിയർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം റിക്വർമെൻ്റ് നോക്കുക ആ കുളത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്യർമെൻ്റ് നോക്കുക ഡിമാൻഡ് നോക്കുക റിക്യൂർമെൻറ്റ് ഫോർട്ടി ആണ് ഡിമാൻഡ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അതിൽ മിനിമം വാല്യൂ അവിടെ എഴുതുക അത് എഴുതി കഴിഞ്ഞാൽ ഏത് ഭാഗത്താണോ സെയിം വാല്യൂ വരണത് ആ ഭാഗത്തേക്കുള്ളത് കട്ട് ഓഫ് ചെയ്ത് കളയുക അപ്പോൾ ഈ ഒരു റോ ഈ സോറി ഈ ഒരു കോളം കട്ട് ഓഫ് ചെയ്തു ഇനി എന്ത് ചെയ്യണം നമ്മൾ ആക്ച്വലി ഇത് രണ്ടാമത് എടുത്ത് വരയ്ക്കണം എക്സ് രണ്ടാമത് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വാല്യൂസ് കിട്ടുന്നത് നേരത്തെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക ഓരോ റോ വൈസ് നോക്കിയിട്ട് മിനിമം അതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ നമ്മൾ ഡിഫറൻസ് ചെയ്ത മിനിമം തൊട്ട് മുമ്പുള്ള വാല്യൂ നമ്മളുടെ ഡിഫറൻസ് ഇവിടെ ഫോർ ആണ് ഇവിടെ മിനിമം തൊട്ട് മുമ്പുള്ള വാല്യൂ നമ്മളുടെ ഡിഫറൻസ് തേർട്ടീൻ ആണ് ഇവിടെ മിനിമം തൊട്ട് മുമ്പുള്ള വാല്യൂ നമ്മളുടെ ഡിഫറൻസ് തേർട്ടീൻ ആണ് ഇവിടെ മിനിമം തൊട്ട് മുമ്പുള്ള വാല്യൂ ത്രീ ആണ് ഇവിടെ ട്വൽവ് ആണ് ഇവിടെ ആണ് മാക്സിമം രണ്ട് തേർട്ടീൻ വരുന്നുണ്ട് ഏതെങ്കിലും ഒരു തേർട്ടീൻ എടുക്കുക സപ്പോസ് നമ്മൾ ഈ ഒരു തേർട്ടീൻ ആണ് എടുക്കണതെന്ന് വെച്ചാൽ അതിലെ ആ ഒരു കോള റോയിലെ മിനിമം വാല്യൂ എഴുതാമെന്ന് കൺസിഡർ ചെയ്യണം അവിടെ നമ്മൾ സ്ക്വയർ വരച്ചു കൊടുക്കണം അവിടുത്തെ റിക്വയർമെൻസും കപ്പാസിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യണം മിനിമം വരുന്നത് അവിടെ റീപ്ലേസ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം ആ ഒരു റോ കട്ട് ഓഫ് ചെയ്ത് കളയണം സോറി ആ ഒരു കോളം കട്ട് ഓഫ് ചെയ്ത് കളയണം മിനിമം ഇങ്ങോട്ടായതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം വൺ ഫിഫ്റ്റിന്ന് ഫിഫ്റ്റി കുറച്ചിട്ട് ഹൺഡ്രഡ് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതണം സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി മിനിമം തൊട്ടുമുമ്പിലുള്ള ഡിഫറൻസ് എയ്റ്റ് മിനിമം തൊട്ട് വാല്യൂ വാല്യു എയ്റ്റ് മിനിമം ഫോർട്ടീൻ ഡിഫറൻസ് വരുന്നത് നയൻ ആണ് ഇവിടെ തേർട്ടീൻ്റെ തന്നെ വരുന്നുണ്ട് ഇവിടെ ത്രീ ആണ് ഇവിടെയും ത്രീ ആണ് മാക്സിമം വരുന്നത് ഇവിടെയാണ് അവിടുത്തെ മിനിമം വാല്യൂ വണ് ആണ് അപ്പോൾ അവിടുത്തെ റിക്വയർമെൻസും ഡിമാൻഡ് നോക്കുക മിനിമം വരുന്നത് ഫിഫ്റ്റി ആണ് ഫിഫ്റ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ കട്ട് ഓഫ് ചെയ്തു പോയി ഇവിടെ നിന്ന് എങ്ങനെ എന്ത് ചെയ്ഞ്ചാണ് വരുന്നത് ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി ആണ് ഇവിടെ എഴുതുക ഇനി ഹൺഡ്രഡ് മൈനസ് സോറി ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഇവിടെ ഇനി വരുന്ന വാല്യൂ ഇനി ബാക്കിയുള്ള എലമെൻറ്റ്സ് രണ്ടാമത് എടുത്ത് വരയ്ക്കുക സെയിം പ്രൊസീജിയറ് കണ്ടിന്യൂ ചെയ്യുക റോ കൺസിഡർ ചെയ്യുക മിനിമം തൊട്ട് മുമ്പുള്ള വാല്യൂ നമ്മളുടെ ഡിഫറൻസ് എഴുതുക മിനിമം വാല്യൂ തൊട്ട് മുമ്പുള്ള വാല്യൂ ഡിഫറൻസ് ഒമ്പതാണ് ഇവിടെ ഡിഫറൻസ് കോളം വൈസ് നോക്കുമ്പോൾ ഡിഫറൻസ് പത്ത് ഇവിടെ ഡിഫറൻസ് വരുന്നത് ട്വൻ്റി ആണ് ഇവിടെ ആണ് മാക്സിമം ഡിഫറൻസ് ഇവിടെയാണ് ഉള്ളത് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം വാല്യൂ ട്വൽവ് ആണ് അവിടെ നമ്മൾ ഒരു സ്ക്വയർ വരച്ചു അവിടുത്തെ റിക്വയർമെൻ്റ് സെവൻറ്റിയാണ് ഡിമാൻ കപ്പാസിറ്റി സിക്സ്റ്റി ആണ് ഇത് മിനിമം വരുന്നത് സിക്സ്റ്റി ആണ് അപ്പോൾ സിക്സ്റ്റി എഴുതി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ കട്ട് ഓഫ് ചെയ്തു കോളത്തിലെന്ത് മാറ്റം വരുത്തി സിക്സ് സെവൻറ്റിയും മൈനസ് സിക്സ്റ്റീം ടെൻ ആക്കി എഴുതി ഇനി ഇതിന് രണ്ടാമത് ഇനിയും എടുത്ത് വരയ്ക്കുക ഇനിയും സെയിം പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് നല്ലത് മിനിമം വാല്യൂ ഫോർട്ടീൻ തൊട്ട് മുമ്പുള്ളത് ട്വൻറ്റി ത്രീ ഡിഫറൻസ് എത്രയാണ് വരുന്നത് നയൻ ആണ് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ ഡിഫറൻസ് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഡിഫറൻസ് സീറോ ആയിട്ട് എടുക്കാം മാക്സിമം വരുന്നത് ഡിഫറൻസ് വരുന്നത് ഈ കോളാണ് ആ കോളത്തിൽ മിനിമം വരുന്നത് ഫോർട്ടീനിലാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ കപ്പാസിറ്റിയും റിക്വയർമെൻറ്റും നോക്കിയിട്ട് മിനിമം വാല്യൂ എടുത്ത് അവിടേക്ക് എഴുതി എന്നിട്ട് ആ ഒരു കോളം കട്ട് ചെയ്ത് കളഞ്ഞു ഇവിടെ ഹൺഡ്രഡ് മാറ്റിയിട്ട് എന്തായി ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയി പിന്നെയും സെയിം പ്രൊസീജിയറ് കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ തേർട്ടി ത്രീയും ട്വൻറ്റി ഉണ്ട് മിനിമം വാല്യൂ ട്വൻറ്റി ത്രീയിൽ കൊടുക്കുക ഉണ്ട് ഫിഫ്റ്റി ഉണ്ട് അപ്പോൾ മിനിമം ഫോർട്ടി ആയതുകൊണ്ട് അതെഴുതി അപ്പോൾ ഈ ഒരു കോളം കട്ട് ഓഫ് ചെയ്തു ഇവിടുത്തെ വാല്യൂ എന്തായി ആയി ഇനി ഈ ടെന്നെവിടെ അലോക്കേറ്റ് ചെയ്തു ഈ ടെൻ ഇവിടെ അലോക്കേറ്റ് ചെയ്തു കട്ട് ഓഫ് ചെയ്തു കളഞ്ഞു ഇനി നമ്മൾ ആദ്യത്തെ ഫിഗർ രണ്ടാമത് വരച്ചിട്ട് അതിലെല്ലാ അലോട്ട്മെൻസും വരച്ചു കൊടുക്കണം നമ്മൾ എല്ലാ അലൊക്കേഷൻസും എടുത്ത് എഴുതിയിട്ടുണ്ട് ഇനി ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക വച്ചാൽ ഫിഫ്റ്റി ഇൻറ്റു വൺ പ്ലസ് സിക്സ്റ്റി ഇൻറ്റു ട്വൽവ് പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു ഫോർട്ടീൻ പ്ലസ് ടെൻ ഇൻറ്റു തേർട്ടി ത്രീ പ്ലസ് ഫിഫ്റ്റി ഇൻറ്റു വൺ പ്ലസ് ഫോർട്ടി ഇൻറ്റു ട്വൻറ്റി ത്രീ പ്ലസ് ഫോർട്ടി ഇൻറ്റു വൺ ചെയ്താൽ മതി അപ്പോൾ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡിൽ കിട്ടുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടും നമുക്ക് കുറച്ചും കൂടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ